ഹലോ ചിന്താമണി മാം, വെൽക്കം ടു VMC മലയാളമ്മ. ഉദാഹരണ പത്രികയ്ക്കും സീമാജി മേഡത്തിനും എല്ലാ ഗുരുക്കന്മാർക്കും യൂണിവേഴ്സിനും എല്ലാത്തിനും നമസ്കാരം. മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്തൊക്കെ മാറ്റം മാഡത്തിൽ ഉണ്ടായി? മാഡത്തിന് എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സായി. ഞാൻ 1.5 കൊല്ലമായി VMC വന്നിട്ട്. മാഡത്തിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം, ഇത് മതി. എനിക്ക് എല്ലാത്തിനുള്ള ആൻസർ ആ വീഡിയോയിൽ നിന്ന് കിട്ടി. സോ എനിക്ക് ഇതില് VMC മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ഹെൽത്തിന്റെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. പിന്നെ മനസ്സിന് നല്ല ഒരു ഒരു എന്താന്ന് അറിയില്ല, ഒരു നല്ല തൃപ്തി. പിന്നെ എല്ലാരെയും ലൈക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാരും വേണം, എല്ലാവർക്കും എന്നെയും വേണമെന്ന് ഞാൻ തന്നെ തോന്നുന്നുണ്ട്. സോ അതൊക്കെ എനിക്ക് കിട്ടി. ഹീമാജി മാഡത്തിനും ഈ VMC എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു മാഡം. പോരാ, ഞാൻ 2 മിനിറ്റ് കൂടി വർത്തമാനം പറയൂ. ധ്യാനം എത്ര മണിക്കൂറൊക്കെ ചെയ്യുന്നുണ്ട് മാഡം? ഞാൻ രാവിലെ 4 മണി മുതൽ 6:30 വരെ ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇവർക്ക് ഫസ്റ്റ് ഒരു മാസത്തിന് വന്ന് ഒരു ഒന്നും എനിക്കൊന്നും ശരിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം പിന്നെ നല്ല ശൂന്യത്തിൽ പോകും, നല്ല എനിക്ക് ശിവനെ പ്രത്യക്ഷപ്പെടും. ആരാക്കി എനിക്ക് കുങ്കുമം തന്നത്? കൃഷ്ണൻ പറയുക, അമ്മ നീയാക്കി എന്നോട് അമ്മ. അരേ ബാബാ, പത്രിജി വിളക്ക് തന്നു എനിക്ക് കയ്യില്. ധ്യാനത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. അപ്പൊ മാഡത്തിന് 70 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും 2-വീലറില് എല്ലായിടത്തും കൂടി വണ്ടി നടക്കുന്ന പ്രകൃതിയുടെ ശക്തിയാണ് മാഡം. അല്ല, മാഡത്തിന് അത്രയും ആരോഗ്യത്തോട് കൂടിയിട്ട് എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണോ? അത്രയും വലിയ വീട് അല്ലേ, മക്കളൊക്കെ നല്ല സെറ്റിലായി. അപ്പൊ പിന്നെ മാഡത്തിന്റെ ഈ ഒരു സൗഭാഗ്യം ധ്യാനം ചെയ്യാൻ വേണ്ടി മാത്രമാ അല്ലേ? മാഡത്തെ അറിയാ, അറിഞ്ഞുകൊണ്ടേ ഇരിക്ക. മക്കളൊക്കെ ഹാപ്പി ആണോ മാഡത്തിനും? സമ്പൂർണ്ണ ആരോഗ്യം അല്ലേ? അവർക്ക് സമാധാനം അല്ലേ? ധ്യാനം തന്നെയാണ് അമ്മയ്ക്ക് എല്ലാവർക്കും, അവരും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ, ഇപ്പൊ 2 മാസം മുമ്പേ എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ. അതായത് 15 മിനിറ്റിനുള്ളിൽ യൂറിൻ പോയിക്കൊണ്ടേയിരിക്കും. 15 മിനിറ്റ് ഭയങ്കര ടയർഡായി. മക്കള് പറഞ്ഞു, ഇല്ല ഉടനെ എല്ലാം സ്കാൻ ചെയ്യണം, കിഡ്നി സ്കാൻ ചെയ്യണം, ലിവർ സ്കാൻ ചെയ്യണം, എല്ലാം ടെസ്റ്റ് എടുത്തു മാഡം. ഇപ്പോഴും ഒരാഴ്ച മുമ്പേ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് അതിശയപ്പെടുക, മാഡം 70 വയസ്സ് നിങ്ങൾ ചൊല്ലറെങ്കിൽ നിങ്ങൾ വന്ന് നല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പഴും ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യും, യോഗ ചെയ്യും. ഇത് മെഡിറ്റേഷനാണ് എന്റെ ഇത്. ഒരു ദിവസം 3 മണിനേരം 4 മണിനേരം ചിലപ്പോ 6 മണിനേരം ഒക്കെ ചെയ്യും. ഡോക്ടർ പറഞ്ഞു അത് തന്നെ ഉള്ളത്. പക്ഷെ എനിക്ക് BP 215, ബട്ട് എനിക്ക് ആ ഫീലിംഗ് ഒന്നും ഇല്ല. അപ്പൊ കാർഡിയോളജിസ്റ്റിനോട് ചോദിച്ചു, എനിക്ക് BP ഇതില് കാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് ഇതില്ല. ഇല്ല മാഡം, അത് ഉങ്ങൾക്ക് പഞ്ചൊരു മൈൻഡോട് ഇതിനാലേ അപ്പൊ ഉങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ആരോഗ്യമായിരിക്കും. സോ ഇതിനെല്ലാം കാരണം എനിക്ക് മെഡിറ്റേഷനാണ്. സീമാജിക്ക് കോടാനുകോടി നമസ്കാരം, നന്ദിയും പറഞ്ഞു. താങ്ക് യു മാഡം, താങ്ക് യു.